തമിഴ്നാട്ടിൽ CPIMഉം BJPയും നേരിട്ടേറ്റുമുട്ടുന്ന മണ്ഡലമാണ് കോയമ്പത്തൂർ. 2009 CPIM സ്ഥാനാർത്ഥിയായി വിജയിച്ച PR നടരാജനാണ് ഇത്തവണ മതനിരപേക്ഷ പുരോഗമന മുന്നണി സ്ഥാനാർത്ഥി. DMKയുടെയും CPIMന്റെയും സ്വാധീന മേഖലയായ കോയമ്പത്തൂരിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണി. 2009 PR നടരാജൻ MP ആയിരുന്ന കാലഘട്ടത്തിലാണ് നഗരത്തിൽ റെയിൽവേ ഓവർ ബ്രിഡ്ജുകളടക്കം നിരവധി പാലങ്ങൾ നിർമ്മിച്ചത്. നഗരത്തിൽ മെട്രോ റെയിലിന്റെ സാധ്യത ആരായാൻ ഇ ശ്രീധരനുമായി ചർച്ച നടത്തുകയും ചെയ്തു. കോവി നോർത്ത്, കോവി സൗത്ത്, സിംഗനല്ലൂർ, കൗണ്ടപ്പാളയം, സൂലൂർ, പല്ലടം എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലം. 17 ലക്ഷത്തിൽ പരം വോട്ടർമാരുണ്ട്. പാർവതി കൃഷ്ണൻ, കെ രമണി, കെ ബാലദണ്ഡായുധം, കെ സുബ്രായൻ എന്നീ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ലോക്സഭയിലേക്ക് അയച്ച നഗരമാണിത്. ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന കോയമ്പത്തൂർ നഗരത്തിൽ ഇപ്പോൾ വ്യവസായങ്ങളുടെ മരണമണി മുഴങ്ങുകയാണ്. BJP ഭരണത്തിൽ കോയമ്പത്തൂർ നഗരത്തിലും പരിസരങ്ങളിലുമായി 500,000 വ്യവസായ യൂണിറ്റുകളാണ് അടച്ചുപൂട്ടിയത്. വികസന മുരടിപ്പിനെതിരെയും കുടിവെള്ളക്ഷാമം അടക്കമുള്ള പ്രശ്നങ്ങൾക്കെതിരെയും ജനങ്ങളുടെ രോഷം വോട്ടായി മാറുമെന്നാണ് CPIM DMK മുന്നണിയുടെ പ്രതീക്ഷ. 2014 നിലവിൽ AIADMKയാണ് ഇവിടെ വിജയിച്ചത്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ തുടങ്ങിയവർ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. കോയമ്പത്തൂർ നഗരത്തിലെ മലയാളികളും PR നടരാജന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പ്രത്യേകം പ്രചാരണം നടത്തും.